നമസ്കാരം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കാശ്മീരിന് മാത്രമായിട്ട് ചില പ്രത്യേക അവകാശങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ. ആർട്ടിക്കൽ 370 എന്ന വകുപ്പാണ് അതൊക്കെ നൽകിയിരുന്നത്. ആ വകുപ്പ് എടുത്തു മാറ്റണം എന്ന് പല കാലങ്ങളായിട്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറഞ്ഞിട്ടും അന്നൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് സർക്കാർ അത് നിരാകരിക്കുകയാണ് ചെയ്തത്. ആർട്ടിക്കൽ 370 എടുത്തു മാറ്റിയാൽ രാജ്യത്ത് കലാപം ഉണ്ടാവുന്നും രാജ്യം നിന്ന് കത്തും എന്നൊക്കെയായിരുന്നു അവർ അന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് മോദി സർക്കാർ ആർട്ടിക്കൽ 370 മാറ്റുകയും ഇന്ന് ആ കാശ്മീർ എവിടെത്തി നിൽക്കുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. മുൻപൊന്നുമില്ലാത്ത വിധം ടൂറിസമാവട്ടെ, ജോലി സാധ്യതകളാവട്ടെ, ഇതെല്ലാം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ മാധ്യമങ്ങളടക്കമുള്ളവർ അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് എന്നും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ റെക്കോർഡ് വർധനയാണ് അതിലുണ്ടായിരിക്കുന്നതും മറ്റുമൊക്കെ. അപ്പോൾ മുൻകാലങ്ങളിൽ ഇവർ ഈ ആർട്ടിക്കൽ 370 എടുത്ത് കളഞ്ഞാൽ ഇന്ത്യ കത്തുമായിരുന്നു എന്ന് പറഞ്ഞതൊക്കെ കളവല്ലേ? യഥാർത്ഥത്തിൽ വോട്ട് ബാങ്കിൽ പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് ചുമ്മാ പറഞ്ഞ് പടച്ചു വെച്ചതല്ലേ അത്തരം കാര്യങ്ങളൊക്കെ? ഇത് പറയാനുള്ള കാരണം ഇനി കേരളത്തിലേക്ക് വരിക. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് അവരും മലരും കുന്തിരിക്കവും ആ മുദ്രാവാക്യമൊക്കെ വിളിപ്പിക്കുകയോ ചെയ്ത് അത് ആലപ്പുഴയിലെ ഒരു റാലിയിലായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ. അത് വലിയ വിവാദമെല്ലാം ആയിക്കഴിഞ്ഞിട്ടും അവർ കോഴിക്കോട് ഒരു റാലി നടത്തുകയുണ്ടായി, ഒരുപാട് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്. നിലവിൽ തന്നെ വിവാദത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം പിന്നെയും ഈ കേരളത്തിൽ ഒരു റാലിക്ക് പോകുമ്പോൾ ആ റാലിക്ക് അനുമതി കൊടുക്കാതിരിക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിനാവുമായിരുന്നു. പക്ഷേ അവർ അത് ചെയ്തില്ല, റാലിക്ക് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആ ഭയമുള്ളത് കൊണ്ടാണ് പിന്നെയും അതുപോലൊരു സംഘടനയ്ക്ക് അനുമതി കൊടുത്തത്. ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ ദിവസം CA റൌഫ് എന്ന പോപ്പുലർ ഫ്രണ്ട്കാരൻ ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് ഒളിവിലായിരുന്നു, പിടികിട്ടാനുള്ള ഒന്ന് രണ്ട് പേരിൽ ഒരാളാണിന്നു. കഴിഞ്ഞ ദിവസം വെളുപ്പാങ്കാലത്ത് NIA വന്നു ഇയാളെ വീട്ടിൽ നിന്ന് പൊക്കി. ഈ CA റൌഫ് എന്ന ഈ വ്യക്തി പാലക്കാട്ടെ ശ്രീനിവാസം കൊലക്കേസിൽ പങ്കുണ്ടെന്ന് കണ്ട് കേരള പോലീസും അന്വേഷിക്കുന്ന ആളാണ് എന്നോർക്കണം. എന്നിട്ട് ഈ ഒരു മാസം കൊണ്ട് ഈ വ്യക്തിയെ പിടിച്ചില്ല എന്ന് മാത്രമല്ല, അയാൾ അയാളുടെ വീട്ടിൽ വന്നപ്പോൾ അവിടുന്ന് വെളുപ്പാങ്കാലത്ത് പിടിച്ചുകൊണ്ട് പോവാൻ പിന്നെയും NIA തന്നെ വരേണ്ടി വന്നു. അപ്പോൾ ഇവിടുത്തെ പോലീസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഇവർ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വോട്ട് രാഷ്ട്രീയം കൊണ്ട് അതിലേക്ക് ഇടപെടുന്നില്ല, അല്ലെങ്കിൽ എടുക്കേണ്ട കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുന്നില്ല. അവിടെ നിന്ന് നേരെ വിഴിഞ്ഞത്തോട്ട് വന്നാലും നമുക്കത് കാണാൻ പറ്റും. പോലീസിൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് ബാരിക്കേഡുകളും മറ്റും വള്ളമെല്ലാം കൂടെ കടലിൽ തള്ളുകയും കത്തിക്കുകയും ചെയ്യുന്ന കാഴ്ച. പോലീസ് ഒരക്ഷരം മിണ്ടാതെ അല്ലെങ്കിൽ ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെയെല്ലാം നമുക്ക് കാണാനാവുന്ന ഒരു കാഴ്ച വോട്ടിനെ ഭരിക്കുന്നവർ ഭയക്കുന്നു എന്നതാണ്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്നവർക്ക് ആ ഭയം ഒട്ടും ഇല്ലതാനും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഭരണം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ മനുഷ്യൻ്റെ നാശത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോർക്കണം. ഇവർ ഈ കണ്ണടച്ചു വിടുകയും അല്ലെങ്കിൽ പ്രീണിപ്പിച്ചു വിടുകയും ചെയ്യുന്നത് തീവ്രവാദികളെയാണ് എന്നോർക്കണം. ഒരു സമയം വരെ ആർട്ടിക്കൽ 370 എടുത്തു കളഞ്ഞാൽ, കാശ്മീരിലെ ആ പ്രത്യേക നിയമം എടുത്തു കളഞ്ഞാൽ ഇന്ത്യ നിന്ന് കത്തും എന്ന് പറയുകയും അത് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തവരായിരുന്നു മുൻകാലങ്ങളിൽ ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ. എന്നാൽ നരേന്ദ്രമോദി അത് എടുത്തു കളഞ്ഞപ്പോൾ ഇന്ത്യ നിന്ന് കത്തുകയുണ്ടായോ? ഇവിടെ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക? അതിലും വലിയ അയോധ്യ വിധി ഇവിടെ സുപ്രീം കോടതി പുറപ്പെടുപ്പിച്ച ദിവസം പോലും ഒരു തുള്ളി ചോര ഈ മണ്ണിൽ വീണിട്ടില്ല എന്നോർക്കണം. അപ്പോൾ കാലങ്ങളായിട്ട് ആളുകളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇവിടെയും ഇവിടെയുള്ള ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ, അവർക്ക് അധികാരമെന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ ഒന്നും അവർ വില വെക്കുന്നില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ ഇവർ ഫലപ്രദമായി ഇടപെടാത്തതും അതിൻ്റെ നടപടികൾ എടുക്കാത്തതും. പോപ്പുലർ ഫ്രണ്ട് പോലെ ഒരു സംഘടനയെ ഇപ്പോൾ അത് നിരോധിക്കപ്പെട്ടു, അവരെ ഒന്നും ഒരു കാരണവശാലും ഇത്രയേറെ വളർത്താൻ പാടില്ലായിരുന്നു. എങ്ങനെ അവർ ഇത്രയേറെ വളർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ വോട്ടിനെ ഭയന്ന് ഭരിക്കുന്നവർ വളം വെച്ച് കൊടുത്തുകൊണ്ട് മാത്രമാണ്. ഏറ്റവും അടുത്തുള്ള ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട റൌഫിൻ്റെ അറസ്റ്റ്. റൌഫിനെ റൌഫിൻ്റെ വീട്ടിൽ നിന്നാണ് NIA അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്.
അപ്പോൾ കേരള പോലീസിൻ്റെ മൂക്കിൻ്റെ താഴെ കൂടെ നടന്നിട്ടും അവർ ഒന്നുകിൽ പിടിക്കുന്നില്ല, അല്ലെങ്കിൽ മുകളിൽ നിന്ന് അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് പിടിക്കണ്ട എന്ന്. ഇപ്പോൾ NIA പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവർ കോടതിയിൽ പോയിരിക്കുന്നു. എന്തിനാ? റൌഫിനെ വിട്ടുകിട്ടാൻ പാലക്കാടിലെ ശ്രീനിവാസൻ്റെ കൊല ആ കാര്യങ്ങളെപ്പറ്റി റൌഫിനെ ചോദ്യം ചെയ്യാനും NIA പിടിച്ചതിന് ശേഷം. ഇവർക്കാവാമായിരുന്നു, പക്ഷേ എന്തുകൊണ്ട് ചെയ്തില്ല? സാധാരണ ജനങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവനും സ്വത്തും ഇതുമെല്ലാം വെച്ച് തുലാസിൽ വെച്ചുകൊണ്ടാണ് ഇവിടെയുള്ള വൃത്തികെട്ട രാഷ്ട്രീയ പാർട്ടിക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇവിടുത്തെ ഭരണകൂടവും ആഭ്യന്തര മന്ത്രിയും മന്ത്രാലയവും ഇവിടുത്തെ പോലീസുകാരുമൊക്കെ നല്ല വെടിപ്പുള്ളവരായിരുന്നുവെങ്കിൽ ഈ NIAക്ക് ഇവിടെ കയറി നിരങ്ങേണ്ട ഒരാവശ്യവും വരില്ലായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഇത്രയേറെ വളർത്തുമില്ലായിരുന്നു. ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയും ഇല്ലാതെ ആക്കി തീർത്തതിൽ ഓരോരുത്തർക്കും പങ്കുണ്ട് എന്നോർക്കുക. ഇവർ ഈ സംഘടിതമായിട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വളം വെച്ച് കൊടുക്കുന്നതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണപ്പെട്ടവരാണ് എന്ന ഓർമ്മ വേണം. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് റൌഫിൻ്റെ അറസ്റ്റ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇവർ പാഠം പഠിക്കുമെന്ന് കരുതാൻ വയ്യ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.